തിരുവനന്തപുരത്ത് ഗവൺമെന്റ് ആർട്സ് കോളേജിലും SFI ഭീഷണി. വിദ്യാർത്ഥിനികളെ SFI ഓഫീസിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. പ്രകടനത്തിലും വനിതാ മതിലിലും പങ്കെടുക്കാത്തതിനാണ് ശകാരവർഷം. വിദ്യാർത്ഥിനികളെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്തായി. എങ്ങനെ പോയാ പറഞ്ഞത്? ഉച്ചകശം പൊക്കോളാണ് ഞാൻ പറഞ്ഞത്. ഒരു പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നോക്കാന്നാണ് പറഞ്ഞത്. ഇല്ല അല്ല, നിന്റെ ഇറങ്ങി പോവാൻ ഞാൻ പറഞ്ഞില്ല. അന്നേ പറഞ്ഞ അഞ്ചേക്ക് ഇറങ്ങിപ്പോയ ഉച്ചകഴിഞ്ഞ ഒരു പരിപാടി ഉണ്ട്, പരിപാടി കഴിഞ്ഞിട്ട് നോക്കാന്നാണ് പറഞ്ഞത്. അന്നേ ഉച്ചയ്ക്ക് ശേഷം പൊക്കോളാൻ പറഞ്ഞു, പരിപാടി കഴിഞ്ഞിട്ട് പോവാന്നല്ലേ പറഞ്ഞത്. അനുമ്പ അവിടെ തല്ലിപ്പിച്ചോണ്ട് പോയത്. അല്ല ഇത് ചോദിച്ചോ, ഇത് ആരത്തെ വെച്ചിട്ട് പോയത്? അല്ല ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചിട്ട് പോയി തുടങ്ങി എന്ന് എന്നോട്ട് ഡിപ്പാർട്ട്മെന്റായിട്ടുള്ള ബന്ധം എന്നോട്ടാണ്? ഡിപ്പാർട്ട്മെന്റ് ക്ലാസ് ആയില്ലാന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് അന്നുള്ളത് വേറെ വിഷയങ്ങളാണ് പറഞ്ഞത്. സെക്കൻഡ് ലാംഗ്വേജ് സ്റ്റാറ്റ് മാത്രമേ ഉള്ളൂ പറഞ്ഞത്. ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചു, നിന്റെ ഡിപ്പാർട്ട്മെന്റ് അധികാരം ചോദിച്ചു. അവിടുത്തെ ടീച്ചറിന്റെ നിന്നെ ഒന്ന് വെറുതെ വിട്ടിരിക്കണം കോളേജിനകത്ത്. നിനക്കൊക്കെ പോർഷൻ ചെയ്തില്ല, അല്ലെങ്കിൽ നിന്റെ തേർഡ് ഇയർ റോൾ ഔട്ടേ അവർക്ക് പറ്റൂ. നീ ഒന്ന് ക്ലാസ്സിൽ നിന്ന് ആദ്യം ചോദിക്കാതെ ഇറങ്ങി പോകാൻ പറ്റും നിനക്കൊക്കെ. നിന്റെ ക്ലാസ്സിലെ ഗവൺമെന്റ് ആർട്സ് കോളേജിൽ നടന്ന ഭീഷണിയാണ്. SFI നേതാക്കൾ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സംപ്രേഷണമാണ്, ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സംഭവസ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥിനി അനുപമ തന്നെ ഇപ്പോൾ ഫോണിൽ ചേരുകയാണ്. അനുപമ, ആരാണ് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയത്? എപ്പോഴായിരുന്നു ഈ സംഭവം? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി ആയിരുന്നില്ല, ഞാനൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. പറഞ്ഞോളൂ. അപ്പൊ SFI ഇത്തരത്തിലുള്ള ഒരു അക്രമ സംഭവങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഇന്നും ഇന്നലെ ഒന്നും ആയിരുന്നില്ല. ഞാൻ 2015-17 ബാച്ചിൽ അവിടെ PG ചെയ്ത വിദ്യാർത്ഥിയാണ്. അന്ന് മുതൽ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇതും ഒക്കെ അതിന്റെ ഒരു തുടർച്ചയാണ്, അല്ലാണ്ട് ഇത് പുതിയതായിട്ട് ഉണ്ടായ ഒരു സംഭവമല്ല എന്നുള്ള ഒരു വസ്തുതയാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ ഇത്തരം ഭീഷണിയും മറ്റു കാര്യങ്ങളും നടത്തുന്നത് ആരാണ്? അനുപമ, അവിടുത്തെ SFI യൂണിറ്റ് മെമ്പേഴ്സ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഭീഷണികളും ഒക്കെ നടത്തുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഒരു കുട്ടി അവിടെ പഠിക്കാൻ ചെന്നു കഴിഞ്ഞാൽ അവരെ SFI മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറായില്ലെങ്കിൽ അന്ന് മുതൽ ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. ആ കോളേജ് അവസാനിക്കുന്നത് വരെ അത് നീണ്ടു നിൽക്കുകയും ചെയ്യും. അപ്പൊ ആൺകുട്ടിയാണെങ്കിൽ തീർച്ചയായും അവർ വർദ്ധിക്കുകയും മറ്റു ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ പെൺകുട്ടികളാണെങ്കിൽ അങ്ങനെ ശാരീരിക ഉപദ്രവങ്ങളൊന്നും അവർ ചെയ്യാറില്ല, പക്ഷെ മാനസികമായിട്ട് ത്രൂ ഔട്ട് ഈ 3 വർഷവും അവരെ പീഡിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പീഡനം? അതായത് അവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും അവർ പറയുന്നതനുസരിച്ച് അവരുടെ പരിപാടികളിൽ പങ്കെടുത്ത് അങ്ങനെ 3 വർഷം അല്ലെങ്കിൽ PG കാലഘട്ടം ആണെങ്കിൽ 2 വർഷം തള്ളി നീക്കണം എന്നാണ് അവരുടെ ഒരു താല്പര്യം. അതിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും ഇതിന് എതിരെ ഒന്ന് സംസാരിച്ചാൽ, അല്ലെങ്കിൽ ആ കോളേജിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് അവിടെ ഇലക്ഷന് SFI മാത്രമേ മത്സരിക്കാറുള്ളൂ, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും അവരവിടെ മത്സരിക്കാൻ തന്നെ അനുവദിക്കാറില്ല.
അപ്പൊ ആരെങ്കിലും ഇതിനൊന്ന് സന്നദ്ധത കാണിച്ചാൽ, അല്ലെങ്കിൽ ഇവരുടെ ഐഡിയോളജി ഐഡിയോളജി ഒന്നും ബേസിക്കലി അവർക്കില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പൊ ഇവരുടെ ഈ ഒരു നടപടിക്കെതിരെ ആരെങ്കിലും ഒന്ന് സംസാരിച്ചാൽ അവർക്കെതിരെ അക്രമ നടപടികളും മറ്റ് പീഡനങ്ങളും ഒക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് വിദ്യാർത്ഥിനികൾ അധികൃതരോട് പരാതിപ്പെടുകയോ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ പഠിച്ച 2 വർഷ കാലഘട്ടത്തിനുള്ളിൽ എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ അനുഭവങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കോളേജിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് യു ജി വിദ്യാർത്ഥികളാണെങ്കിൽ കൂടി SFI-ക്കാരാണ്, അവർ ഞങ്ങളെ ചീത്ത വിളിക്കുകയും മറ്റേ അസഭ്യം പറയുകയൊക്കെ ചെയ്യുകയുണ്ടായി, കമന്റ് അടിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഞങ്ങള് ഇത് ഞങ്ങളുടെ അധ്യാപകരോട് പറഞ്ഞു. അപ്പൊ ഒരു സാർ ഇതിനെതിരെ അവരോട് ചോദിക്കാൻ പോയി. അപ്പൊ പുള്ളിയെ വിദ്യാർത്ഥികളുടെ മധ്യത്തിൽ വെച്ചിട്ട് അങ്ങേയറ്റം മോശമായിട്ട് പുള്ളിക്കെതിരെ പറയുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഞങ്ങള് ഇതിനെതിരെ പ്രിൻസിപ്പളിന്റെ അടുത്ത് കംപ്ലൈന്റിനായിട്ട് പോയി. പ്രിൻസിപ്പളിന്റെ അടുത്ത് കംപ്ലൈന്റിനായിട്ട് പോയപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞത് പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളെ കമന്റ് ഒക്കെ അടിക്കും, നിങ്ങളത് കാര്യമാക്കണ്ട, നിങ്ങൾ അവർക്കെതിരെ ശബ്ദിക്കാൻ പോകണ്ട, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കട്ടെ ഉള്ളൂ എന്ന ഒരു നടപടിയായിരുന്നു പ്രിൻസിപ്പളിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തില് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ ഇവരെ ഭയമാണ്, അല്ലെങ്കിൽ മൗനമായിട്ട് ഇവരുടെ എല്ലാ ഇത്തരത്തിലുള്ള തോന്നിയവാസങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അനുപമ ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ SFI യൂണിറ്റ് ഭാരവാഹികൾ തന്നെയാണ് ഇത്തരം അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇപ്പോൾ പോലീസിന്റെ പിടിയിലായതും ആർട്സ് കോളേജിലും ഈ ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളായ ആളുകൾ തന്നെ ഇതിന് നേതൃത്വം നൽകിയിരുന്നോ? ആ തീർച്ചയായിട്ടും ഭാരവാഹികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത്. SFI-യുടെ യൂണിറ്റ് റൂമുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കോളേജിലെ ഏറ്റവും വലിയ അക്രമ സംഭവങ്ങളൊക്കെ അരങ്ങേറിയിരുന്നത്. നന്ദി അനുപമ ഇക്കാര്യങ്ങൾ പറഞ്ഞതിന്. ഗവൺമെന്റ് ആർട്സ് കോളേജിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ മുൻ പൂർവ്വ വിദ്യാർത്ഥിയായ അനുപമയാണ് ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. ശ്രീദേവി പിള്ള ചേരുന്ന വിശദാംശങ്ങളുമായി. ശ്രീദേവി, അല്പം മുമ്പ് നാം കേൾപ്പിച്ച ഓഡിയോയിൽ SFI-ക്കാർ വിദ്യാർത്ഥിനികളെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദമാണ് കേട്ടത്. ഏത് സന്ദർഭത്തിലായിരുന്നു അതുണ്ടായത്? ആരാണ് ആ ഭീഷണിക്ക് പിന്നിൽ? ആർട്സ് കോളേജിലെ SFI-യുടെ ഭാരവാഹികളാണ്, യൂണിയൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ തരത്തിൽ വിദ്യാർത്ഥിനികളോട് വളരെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ സംസാരിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് ആ കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെ റെക്കോർഡ് ചെയ്ത് ഒരു നിവൃത്തിയുമില്ലാതെ ഒരു സാഹചര്യത്തിൽ അവരിത് റെക്കോർഡ് ചെയ്യുകയായിരുന്നു. പലതവണ ഇത്തരത്തിലുള്ള ഭീഷണികൾ ആവർത്തിക്കുന്നു. വനിതാ മതിലിന്റെ ഒരു സമയം മുതൽ ഈ ഭീഷണികൾ കൂടിയതായാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഭയം കൊണ്ടാണ് അവർ നേരിട്ട് വന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ സംസാരിക്കാത്തത് എന്നാണ് ഈ വിദ്യാർത്ഥികൾ നമ്മളോട് പറയുന്നത്. വനിതാ മതിലിൽ പങ്കെടുത്തില്ല, അതുപോലെ തന്നെ SFI-യുടെ മറ്റു പരിപാടികൾ ചിലതിൽ പങ്കെടുത്തില്ല, കോളേജ് യൂണിയന്റെ ചില പരിപാടികൾ, അതുപോലെ സമര പരിപാടികൾ. ഇതിന് നിർബന്ധമായി വിളിക്കുമ്പോൾ പലപ്പോഴും പെൺകുട്ടികൾ, പ്രത്യേകിച്ച് ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്നവർ, ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ശ്രമം നടത്താറുണ്ട്. അതിനോടുള്ള ഒരു വലിയ ഭീഷണിയും അതുപോലെ തന്നെ അവരോട് വളരെ മോശമായ രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുക, ഈ തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിച്ച ഒരു സാഹചര്യത്തിലാണ് ഇത് ഇനിയിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്നത്. അഥവാ ഇവർ അറിയുകയാണെങ്കിൽ പോലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു ഭയം ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഇതിൻ്റെ ഒരു ശബ്ദം റെക്കോർഡ് ചെയ്യാനായി വിദ്യാർത്ഥികൾ ധൈര്യം കാണിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജുമായുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ ആർട്സ് കോളേജിൽ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളും കഴിഞ്ഞ വർഷം പഠിച്ച, ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അനുപമ എന്ന വിദ്യാർത്ഥിനി കഴിഞ്ഞ വർഷം അവിടുന്ന് PG പാസ്സായ പെൺകുട്ടിയാണ്. ഇത്തരത്തിൽ ആ കോളേജിൽ പഠിച്ചവരും ഇപ്പോൾ പഠിക്കുന്നവരുമായവർ പലതും നിങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിലെ കാര്യങ്ങൾ മാത്രം കണ്ടാൽ പോരാ, ആർട്സ് കോളേജിൽ അതിലും ഭീകരമായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവർ ഇപ്പോൾ ഈ ഒരു ശബ്ദം റെക്കോർഡ് ചെയ്തത് പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ തയ്യാറാകാതിരുന്ന ഒരു വിദ്യാർത്ഥിനിയോട് വളരെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ സംസാരിക്കുന്നു എന്നുള്ളത് ആ ശബ്ദ സംപ്രേഷണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായതാണ്. ഏതായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ അനുപമ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് പ്രിജി ഇപ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഭീഷണിയുണ്ട്, അതുപോലെ ഇവർ പറയുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുക്കുക, അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നിശബ്ദമായി അനുസരിക്കുക എന്നല്ലാതെ ആ കോളേജിൽ തുടരാൻ മറ്റു മാർഗമില്ല എന്നുള്ളതാണ്. അധ്യാപകരോട് പറയുകയാണെങ്കിൽ അവർ കൈകഴുകി മാറും. പ്രിൻസിപ്പൽ ഒരിക്കലും ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടില്ല, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾ കോളേജിലുള്ള ഇപ്പോൾ ഒരു നടന്നു പോകുന്ന ഒരു അന്തരീക്ഷം ഇനി കൂടുതൽ കലുഷിതമാക്കരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞ പ്രിൻസിപ്പൽമാരും ഈ കാര്യത്തിൽ ഇടപെടാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ തരത്തിൽ ആണ് ഗവൺമെന്റ് ആർട്സ് കോളേജിലും ഇപ്പോൾ SFI-യുടെ
ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഈ തരത്തിലുള്ള പെരുമാറ്റം വിദ്യാർത്ഥികൾക്ക് നേരെ സഹപാഠികൾക്ക് നേരെ ആണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരം. അവരേതെങ്കിലും രീതിയിൽ എസ് എഫ് ഐക്കെതിരെ മറ്റെന്തെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിനൊപ്പം ചേരുകയോ വേറെ എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളോ രാഷ്ട്രീയ പ്രവർത്തനമോ നടത്തുന്ന വിദ്യാർത്ഥികളല്ല എന്നുള്ളതാണ് ഇതിൽ രസകരം. പലപ്പോഴും ഇതിൽ ചില പ്രകടനങ്ങൾക്കും സമരപരിപാടികൾക്കും പങ്കെടുക്കാൻ വിദ്യാർത്ഥിനികൾ മടിക്കാറുണ്ട്. പ്രത്യേകിച്ച് ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്നവർ, അവർക്ക് ലാബിൽ കൂടുതൽ ജോലികൾ ചെയ്യാനുണ്ടാവും, അതുപോലെ തന്നെ മറ്റ് അസൈൻമെന്റുകളുടേതായിട്ടുള്ള ഒരു തിരക്കുണ്ടാവും. ഈ ഒരു സമയത്താണ് ഈ പെൺകുട്ടികൾ പലപ്പോഴും അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊന്ന്, ഈ സമരപരിപാടികളിലും മറ്റും പങ്കെടുക്കുന്നത് അറിയുകയാണെങ്കിൽ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ പെൺകുട്ടികളെ ഇതിൽ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾ വരുമ്പോഴാണ് വളരെ ശക്തമായ രീതിയിൽ ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നത്. ഇതിന് മൗനാനുവാദം കൊടുത്തുകൊണ്ടാണ് അധ്യാപകരും പ്രിൻസിപ്പലും പ്രവർത്തിക്കുന്നത് എന്നുള്ളതുമാണ് ഇപ്പോൾ ഈ പൂർവ്വ വിദ്യാർത്ഥിനിയുടെ വാക്കുകളിൽ നിന്നും അതുപോലെ തന്നെ ഈ ശബ്ദം റെക്കോർഡ് ചെയ്ത് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി കോളേജിനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രശ്നമല്ല, മറ്റു കോളേജുകളിലും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു വിധത്തിലും പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ് ഉള്ള ഒരു സാഹചര്യം ഈ കോളേജിന്റെ അന്തരീക്ഷത്തിൽ ഇല്ല എന്നുള്ളത് ഒരു വശത്ത്. മറുവശത്തെ, എന്തിനാണ് സ്വന്തം സഹപാഠികളെ തന്നെ ഈ തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും അവരെ നിർബന്ധിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്ത പരിപാടികളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതെന്ന ചോദ്യവും, അതുകൊണ്ട് തന്നെ ഇത് ഒരു കോളേജിൽ ഒതുങ്ങുന്ന പ്രശ്നമല്ല എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്രിജി, തീർച്ചയായും ശ്രീദേവി സൂചിപ്പിച്ചതുപോലെ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന എസ് എഫ് ഐ നേതാക്കളുടെ വാദമൊക്കെ തള്ളിക്കളയുന്നതാണ് ഗവൺമെന്റ് ആർട്സ് കോളേജിൽ വിദ്യാർത്ഥിനികൾക്ക് ഉണ്ടായിരിക്കുന്ന ഇത്തരം അനുഭവങ്ങൾ.